ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളും അടുക്കളയിലെ വിശേഷങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. വളപ്പിൽ ചെന്ന എന്തെങ്കിലുമൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പണികളിലേക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഒത്തിരി ഒത്തിരി കിളികൾ അവിടെ വന്ന് ശബ്ദിക്കുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കിളി ശബ്ദിക്കുന്നതാണ് ആ കേൾക്കുന്നത്. നല്ല രസമാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ പണികൾ എടുക്കാനായിട്ട്. രാവിലെ അടുക്കളയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ട് എല്ലാ അടപ്പത്തും വെള്ളമാണ് അടപ്പത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ അരി അടപ്പത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ ആ അരിയിലേക്ക് വെള്ളമൊഴിച്ച് തിളച്ച വെള്ളമൊഴിച്ചിട്ട് ഞാൻ കഴുകി അരി വെച്ചിരിക്കുന്നതാണ് അത്. വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ കഴുകി വച്ചിരിക്കുന്ന അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരടപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അരി ഇട്ടതിന് ശേഷം പോരായിക്കുള്ള വെള്ളം ആ തിളച്ച വെള്ളമാണ് എടുത്ത് ഒഴിക്കാൻ പോകുന്നത്. അരി ഒന്നിച്ച് തൂത്തുകൂട്ടി അരി കലത്തിലേക്ക് ഇടുന്നതാണ് അത്. അരി ഇട്ടതിന് ശേഷം പോരായികയുള്ള വെള്ളം ഇപ്പറേ അടപ്പത്ത് തിളപ്പിച്ചിട്ടായിരുന്നത് കോരി ഒഴിച്ച് നിറയെ ആക്കിയിട്ട് മൂടി വേവിക്കുകയാണ് ചെയ്യുന്നത്. പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തിളച്ച് കിടക്കുന്ന വെള്ളം ഇപ്പോൾ ഫ്ലാസ്കിലേക്ക് പകർത്തി വയ്ക്കുകയാണ്, കുടിക്കാനുള്ള വെള്ളം. തണുത്ത വെള്ളം അങ്ങനെ കുടിക്കാറില്ല. പിന്നെ ഇത്തിരി അപ്പം ചുടാന്ന് എഴുതി മാവ് എടുത്ത് വെച്ചേക്കുന്നതാണ്. അധികമൊന്നും ചുടുകയൊന്നുമില്ല, അധികത്തിനുള്ള മാവും ഇല്ല. ഒന്നോ രണ്ടെണ്ണം ഒന്ന് കഴിക്കണം എന്ന് തോന്നിയാൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ചുട്ടിങ്ങനെ വെച്ചേർന്നാലും കഴിക്കാൻ ഉണങ്ങിപ്പോവുമല്ലോ. രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ അടുപ്പൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയണേ, വെള്ളം അടപ്പത്ത് വെച്ചു, പാലെടുത്തും വെച്ചു. പാലൊഴിച്ച് ചായക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് കുറച്ച് പണി ഇവിടെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പറമ്പിലേക്ക് പോകാമെന്ന് കരുതിയുള്ള ഒരുക്കത്തിലാണ്. അരി വെച്ചു, ഇപ്പം അത്യാവശ്യം വെള്ളയപ്പം ചുട്ടു. ഇനി ഈ ചായ എടുക്കണം, അത്രേ ഉള്ളൂ പണി. അരി ഊറ്റിയിട്ടില്ല കേട്ടോ ചോറ്. അരി വെന്തു, ചോറ് ഊറ്റുകയാണ്. അതെന്താന്ന് വെച്ചാൽ വാർത്തിടാത്തതേ, ഇത് റേഷൻ അരിയാണ്. വേവ് കൂടും വാർത്തിട്ടാ. ഇതങ്ങോട്ട്
ശരിക്കും വേവായി വരുന്നതേ ഉള്ളൂ. ഇനി അതിനകത്ത് ഇരുന്ന് വേവോ അത്. അത് കാരണം വേവ് കുറവിൽ ഞാൻ ഊറ്റുന്നതാണ്. ചായ എടുക്കുകയാണേ. കുറച്ച് നേരം കിടന്ന് ചായ തിളച്ചു. നല്ല നല്ല അങ്ങനെ ഞങ്ങളുടെ ചായ റെഡിയായി. ഞങ്ങളുടെ മറ്റൊരു വളപ്പാണ്. അപ്പോൾ ചക്ക ഉണ്ടോ ഇല്ലേന്ന് ഞാൻ നോക്കുകയാണ്. ഒരു മാഴ കൊലച്ചിട്ടുണ്ട്. ചക്ക വെട്ടി ചുള ഉരിഞ്ഞെടുത്തു. സാധാരണ ഞാൻ ചക്ക കഴുകാറില്ല. ചക്ക ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്കയുടെ പുറത്ത് എന്തെങ്കിലും തോന്നിയാൽ മാത്രം അത് കഴുകിക്കളഞ്ഞ് കൊണ്ടുവന്ന് മുറിച്ച് എടുക്കുന്നത് പതിവ്. ഈ ചക്ക ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിന് ഒരുപാട് വിളഞ്ഞീനും ഉണ്ടായിരുന്നു. ചിലർ വിളഞ്ഞി എന്ന് പറയും, ചിലർ മുളഞ്ഞീ എന്ന് പറയും, ഏതും ആവാട്ടോ. ഇതിൻ്റെ പശ അതൊരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുടർന്നോടത്തും പിടിക്കണോടത്തും ഒക്കെ ഇത് എന്താ പറയണത്, പൊടി എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലങ്ങ് പറ്റി പിടിച്ച് കണ്ടോ. അപ്പം ഞാനത് ചുള ഉരിഞ്ഞെടുത്തതിന് ശേഷം കുറേ വെള്ളത്തിലിട്ട് കഴുകി അതിൽ നിന്നും ചവണി മാറ്റിയിട്ട് മാറ്റി വച്ചേക്കണതാണ്. ഇനി ഇത് അരിഞ്ഞ് കുരുവും ചുളയും വേർതിരിച്ചെടുക്കട്ടെ. അപ്പോൾ ഈ കുരു എനിക്ക് ഇത്തിരി മാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൂട്ടിയൊരു ചെറിയ കറി ഉണ്ടാക്കാം, ഒഴിച്ചുകറി ഉണ്ടാക്കാം, ചുള ഉലർത്തുകയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ചക്കയിൽ നിന്നും കുരു തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു അമ്മായിത്തൊണ്ടെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, ഉളിത്തൊണ്ട്. അത് തിരുമ്മി കഴുകി ഒന്ന് എടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചെടുക്കുകയാണ്. ഇതിൽ ചക്കയക്കട കുറച്ച് ചേർക്കണം, പിന്നെ കറിക്ക് എടുക്കണം. തിരുമ്മി കഴുകുമ്പോൾ ഇത് പോയിക്കോളും. ചക്കക്കുരുവിന് വേവ് കൂടുതലുമാണല്ലോ.
ഇനി ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. ചക്ക അരിഞ്ഞ് വെച്ച ചക്ക ഞാൻ വറയിലിടുകയാണ്. അപ്പോൾ ഉള്ളിയും മുളകും ചതച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയില്ല, അവിടെ തീർന്നിരിക്കുക. അപ്പോൾ ഞാൻ സവാള എടുത്തിരിക്കുകയാണ്, അതിൽ കുറച്ചെടുത്ത് ചതച്ചെടുക്കട്ടെ. വെളുത്ത ഉള്ളിയില്ല, വെള്ളുള്ളി നല്ലതാണ്, വെളുത്തുള്ളി ഇല്ലാത്തത് കൊണ്ടാണ്. വെളിച്ചെണ്ണ കാഞ്ഞു, കടുകിട്ടു, കല്ലിലിടിച്ചും അമ്മിയിൽ ചതച്ചും ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയല്ലേ. അപ്പം ഞാൻ അങ്ങനെ അവർ ചെയ്യാമെന്നായിരുന്നു. പറയലിട്ട് അവർ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഒരു ഒരത്തിനും നിൽക്കണ്ടല്ലോ. ഉള്ളിയും മുളകും ഇടാൻ പോവുകയാണ്. ഇനി കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. ഒരു കിള്ളി മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചക്കയ്ക്ക് ചിലരിടും, ചിലരിടില്ല. ഞാനും അങ്ങനെ ഇടാറില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇട്ടതാണ് ഒരിച്ചിരി. ഇനി മൂത്ത് കഴിയുമ്പോൾ ചക്ക ഇടാം. ചക്ക ഇട്ടു, അതിന് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഉപ്പും ഇടണം. ഇപ്പോൾ ഒരു ചെറിയ കുറച്ച് വെള്ളം ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. ചില ചക്കയ്ക്ക് നല്ല വേഗുണ്ടാവും. അപ്പോൾ അതറിഞ്ഞ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉപ്പിടുകയാണ്, ഞാൻ ഈ വെള്ളത്തിലേക്കാണ് ഉപ്പിടുന്നത്. ഇളക്കിയിട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വേവിക്കണം. നല്ലോണം തിളച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ ചെറിയ തീയിലേ വേവിക്കണ്ട, മൂടി വയ്ക്കാം. ഈ നേരം കൊണ്ട് ഞാനൊരു തേങ്ങ പൊതിച്ച് കൊണ്ടുവന്നു, അത് പൊട്ടിച്ച് ചരണ്ടി എടുക്കട്ടെ. ചക്കക്കുരു കറി വയ്ക്കണേൽ അരച്ച് ചേർക്കാൻ കൂടി വേണം. ഇത് തിളച്ചിട്ടുണ്ട്, ഇനി അത് ഇളക്കിയിട്ട് കൊടുക്കാം. കുക്കറിൽ വേവിച്ച കുറച്ച് ചക്കക്കുരു ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല വേവുള്ള ചക്കയാണട്ടോ. ചക്ക ഏതാണ്ട് വെള്ളം വറ്റിയ മാതിരി ആയിട്ടുണ്ട്, എന്നാലും ഉണ്ട് ഇത്തിരി വെള്ളം. ഇതിന് ഭയങ്കര വേവാണ് കേട്ടോ. നോക്കിയിട്ട് മറ്റ് ചക്ക പോലെയല്ല, നല്ല വേവാണിതിന്. അപ്പം ഞാനിതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചുരണ്ടി ഇത് ഇടുകയാണ്. അതും കൂടി ഇരിക്കട്ടെ കുറച്ച്. ഇനി അടുപ്പത്ത് ഞാൻ ഇച്ചിരി പരിപ്പ് ഒരു സവാളയും ഇട്ട് അടുപ്പത്ത് വെച്ചത്. ചക്കക്കുരു ഒന്നുകൂടി വേവണമായിരുന്നു, അപ്പോൾ ഞാനത് പരിപ്പും ഇട്ട് അടുപ്പത്ത് വെച്ചത്. ഇപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചക്കക്കുരുവും പരിപ്പും വയ്ക്കണയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി മാങ്ങ, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് ഒരടിയടിക്കുകയാണ്. അത് വിസിലടിക്കുമ്പോഴത്തേനും ഉള്ളിയും മുളകും കാച്ചുകയാണ്. സമയം വൈകാരനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കാണിക്കണേ. കടുകിട്ട് കൊത്തിയിട്ട് ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ കടുകിടാൻ പോവുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിയും മുളകും വറ്റൽ മുളകും കറിവേപ്പിൽ ഇടാൻ പോവുകയാണ്. തേങ്ങ അരപ്പ്,
ഇത്തിരി കൂടി വെള്ളം ചേർക്കാൻ പോവുക. ഇനി അത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പരിപ്പും തക്കാളിയും ചക്കുകുരും ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ മാങ്ങയും കൂട്ടി, അത് അതിനകത്തേക്ക് ഇട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കറി റെഡിയായി. ഞാനിത് ഇപ്പോൾ ഇന്ന് തേങ്ങ ഇടലായിരുന്നു കരിക്കടി ചെയ്യുക, അപ്പോൾ അങ്കിളുടെ പേർക്ക് കരിക്ക് വെട്ടി വെള്ളം കൊണ്ടുവന്ന് കുടിക്കാന്നതാ മുന്തയിൽ. ഇതിപ്പോൾ ഈ വെള്ളം ഇപ്പം അങ്ങോട്ട് ഒഴിച്ചേനെ ഞാൻ അബദ്ധത്തിൽ. എന്താന്ന് പറഞ്ഞേ? വേണ്ട, അതെനിക്ക് തിന്നണം, എനിക്ക് തിന്നാൻ വലിയ ഇഷ്ടമാണ്. ചക്കക്കുരുമൊക്കെ നല്ല വേവായി, എല്ലാം വേവായി, എല്ലാം അത് പതഞ്ഞു ഇടുകയാണ്. ഇതിപ്പോൾ ചപ്പാത്തിക്ക് എടുക്കാട്ടോ, വൈകുന്നേരം ചപ്പാത്തിക്ക് ഈ കറി മതിയാവും. ഓക്കലക്കം കറിയാണ്. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനിടാം, പുളി പോരെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കാം, എന്ത് വേണേലും അവരവരുടെ രുചിക്കനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ മേലെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതാണ്. കറി വെച്ച് വന്നപ്പോൾ ഒരു ഒന്നൊന്നര കറിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ചേക്കാമെന്ന്. ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി കിടക്കട്ടെ, രുചി ടേസ്റ്റ് കൂടും. പരിപ്പൊക്കെ ഇട്ടേക്കണതുകൊണ്ട് വെളിച്ചെണ്ണ ചേരുമ്പോൾ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചക്കുകുരും മാങ്ങി എരുമമ്പുളി വെച്ച കറി കണ്ടോ, കണ്ടാൽ തന്നെ നല്ല ഐശ്വര്യമാണ്, നല്ല ടേസ്റ്റുമാണ്. അധികം പുളിയില്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പരിപ്പും തക്കാളിയും ചേർന്നപ്പോൾ നല്ല ടേസ്റ്റായി. പിന്നെ ഞങ്ങൾ ആ ചിങ്ങ പയർ തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ചോറ് മതി. അയ്യോ, ഉപ്പം ചേട്ടാ അതെ, ഇവിടെ കാലുള്ള കാരണം ഇടാൻ പറ്റില്ല, നേ ഇരിക്കുമ്പോ നീങ്ങി പോണതാ. എല്ലാവരും കഴിച്ചോ മക്കളെ, ഞങ്ങള് കഴിക്കാൻ പോവാണ്. അങ്കിളും എല്ലാം പറഞ്ഞോ, വിശേഷം ചോദിച്ചാ ചോദിച്ചോദിക്കില്ല. അപ്പേ ഇന്ന് ഞങ്ങൾ ഇലയിൽ ഊണാക്കാന്ന് എഴുതി. എന്താണെന്ന് അറിയോ, വാദി ചെന്ന് കഴിയുമ്പോ എനിക്ക് തോന്നി കുംഭന്നി കുംഭ ഭരണി ഭരണിയാണ്. നാളെയാണ് ഇന്ന് ഒന്നാം തീയതി. ചക്ക, അയ്യോ, ചക്കക്കുരു, പയറ്, അച്ചാറ്, ചോറ്. പപ്പടം കാച്ചില്ലാന്ന് പറഞ്ഞു കുറ്റം പറഞ്ഞു. അപ്പൊ പപ്പടം കാച്ചാന്ന് എഴുതി എന്നിട്ട് പോവാന്ന് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോ ഇനിയിപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് പപ്പടം കാച്ചില്ല. എല്ലാം നല്ല കറികളാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ നല്ലതെന്ന് പറയുമ്പോ നിങ്ങക്ക് തോന്നും ഓ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഞാൻ തന്നെ നല്ലതാണെന്ന് പറയുമ്പോ തോന്നില്ലല്ലോ. പക്ഷെ നല്ലതൊക്കെ അറിയാം. പിന്നെ ഇതിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, അത് വെറുതെ ഉപ്പിട്ട് കഴിച്ചാലും നമുക്ക് തിന്നാനോ. പിന്നെ ഇത് ഈ ചക്ക എങ്ങനെയുണ്ട് തിന്നിട്ട്? ഇത് എന്ത് ചെയ്ത പൊടിയേല, ഉടയേല. മറ്റേ ചക്കയുടെ, നമ്മുടെ നാട്ടിലെ ചക്കയുടെ ഇരട്ടി സമയം ഞാനത് ഇട്ട് വേവിച്ചു. അത് വേവണില്ല, വിളഞ്ഞിനും കൂടുതലാണ്. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് രുചി തോന്നി. ഉടയാത്ത ചക്കയാണ് എനിക്കിഷ്ടം. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രുചി തോന്നി. കഴിക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞൊന്നും പൂർത്തീകരിച്ചില്ല. എനിക്ക് തോന്നി ഇഷ്ടം പോലെ വേറെ ഉണ്ടല്ലോ വേറെ ഉണ്ണുന്നത്. നല്ല ടേസ്റ്റല്ലേ. ഞാൻ ഇത് ഇങ്ങനെ കീറിക്കുന്നതെന്താന്ന് വെച്ചാൽ തൂസൻ കൊണ്ടുവരാതെ തൂഷൻ ഇതിങ്ങനെ കുന്ന എന്തിനാണെന്ന് അറിയാമോ? പണ്ട് കാലത്ത് സ്കൂളിൽ പോയോണ്ടിരുന്നേ ഇപ്പം ഞങ്ങൾ ഇലയില ചോറ് കൊണ്ടുപോയിട്ടില്ലേ. അപ്പം ഇന്ന് പൊതിച്ചോറാക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പാക്കി വന്നേ. ഇത് നേരം വൈകി അങ്ങോട്ട് വേണമെങ്കിൽ കടന്നും വച്ചെടുക്കും. അതുകൊണ്ട് ആ വിഷയം മിണ്ടിയില്ല.
ഞൊരുസം പൊതിച്ചോറാക്കാലോ. സത്യം പറയാതെ ഞങ്ങളുടെ വീട്ടിലൊന്നും അന്ന് ഈ ചോര കുരുമുളക് കൂടുതലായിരുന്നു, അതുകൊണ്ട് ചോരയായിരുന്നു. അപ്പം വാഴയൊന്നും അധികം ഉണ്ടായില്ല. അപ്പം വാഴ എവിടോട്ട് പോയി ഞങ്ങൾ കാണാതെയൊക്കെ കൊണ്ടുവരും. അത് എപ്പോഴും കണ്ട ഒരു അവർക്കും ഇഷ്ടാവില്ലല്ലോ. അപ്പം ഇല ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇത് വളഞ്ഞ് ഒടിഞ്ഞ് കിടക്കണ പഴുത്ത് ഉണങ്ങിയ ഇലയിൽ അതുവരെ ഞങ്ങൾ എടുത്തു കൊണ്ടത്. കാരണം പാത്രം മേടിക്കാൻ അതിനായിട്ട് എന്നാൽ അലൂമിനിയം പാത്രമല്ല അവർക്കും. പിന്നെ ഒരു കാലത്ത് അലൂമിനിയവും സ്റ്റീലും കൂടി ചേർന്നതുണ്ടായില്ലേ ഏട്ടാ, കളർ പാത്രമൊക്കെ ഉണ്ടായില്ലേ, ഗോൾഡൻ കളറും നീലയൊക്കെ കളറ്. അത് കഴിഞ്ഞപ്പോൾ തനി സ്റ്റീൽ ഇറക്കി. എനിക്ക് ഒരു പാത്രം ഉണ്ടായിരുന്നു, എൻ്റെ അപ്പൻ മേടിച്ച് തന്നൊരു പാത്രമാണ്. എനിക്കത് പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പം ഈ ഒരു 4-5 വർഷമായുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ പാത്രം പോയിട്ട്. അപ്പോൾ ഇത് എവിടെ പോയിന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ആ പാത്രം ഞാൻ എന്നും ഓർക്കും. ആ പാത്രം അപ്പൻ വാങ്ങി തന്ന ആ ഒരു പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ, കാണാനും നല്ല ഭംഗിയുള്ള പാത്രമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ പാത്രം അബദ്ധത്തിലെങ്ങാനും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നേക്കണേ. അത് പാത്രത്തിൻ്റെ ഫോട്ടോ നിൻ്റെ കയ്യിലില്ല, കാണിച്ചു കൊടുക്ക്. അതെങ്ങനെയാ, ഇങ്ങനെ അടപ്പിനിങ്ങനെ ചുറ്റി 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 കുരു കുരു ചുറ്റുള്ളതും മുറുക്കി അടച്ച പിന്നെ തുറക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പാത്രം. അപ്പം എനിക്കത് ഞാനത് പിള്ളേർ കൊണ്ടുപോയിട്ട് റോഷ് മോള് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഞാൻ പറയും എൻ്റെ പാത്രം പോകരുതിട്ടോ, എൻ്റെ അപ്പം നമ്മൾ മേടിച്ചു തന്ന പാത്രമാണ്, പാത്രം പോകരുതിട്ടോ, നീ ഏത് പാത്രം കൊണ്ടുപോയാലും. ഇല്ല, ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.